പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന പെൺകുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു എരമന്തൂർ മാന്നാറിലെ നിന്നും കാണാതായ പെൺകുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ് ഇന്നലെ പോലീസ് കണ്ടെടുത്തത് ഈ കേസ് തെളിയാൻ കാരണം രണ്ട് മാസം മുമ്പ് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിന് ഒരു ഊമക്കത്ത് ലഭിച്ചു ഇവിടെ നിന്ന് കാണാതായ മാനാറിൽ നിന്ന് പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന പെൺകുട്ടിയുടെ മൃതദേഹം അവരുടെ വീടിനടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ വരുന്നത് രണ്ടാഴ്ച മുമ്പ് മറ്റൊരു ലെറ്ററും കൂടെ ലഭിച്ചു ആ പുതിയ വീടിൻ്റെ പരിസരത്ത് ഇന്നും പൊളിച്ചു കളയാത്ത ആ ഒരു സേഫ്റ്റി ടാങ്കും ആ പഴയ കക്കൂസിനകത്ത് കലയെന്ന പെൺകുട്ടിയുടെ മൃതദേഹം അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് വന്നത് ഏതായാലും തെരാസ ചൈത്ര തെരേസ ജോണ് അത് തൻ്റെ വിശ്വസ്തനായ ചെങ്ങന്നൂർ ഡിവൈഎസ് പി രാജേഷുമായിട്ട് സംസാരിച്ചു വളരെ ഗോപ്യമായി വളരെ രഹസ്യമായി അവർ ഇതേപ്പറ്റി അന്വേഷിച്ചു ആ കാണാതെ പോയ പെൺകുട്ടിയുടെ കലയുടെ ഭർത്താവ് ഇപ്പം ഇസ്രയേലിലാണ് നേരത്തെ വിദേശത്തായിരുന്നു അയാളാണ് തൻ്റെ സുഹൃത്തുക്കളുമായി കലയെ കൊന്ന് ഈ മാലിന്യ അവരുടെ പഴയ ആ കക്കൂസിനകത്ത് നിക്ഷേപിച്ചതെന്ന് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു ഈ വിവരം ത്തിന് ഒരു മിസ്സിങ് കേസ് ഭർത്താവ് വാദിയായി നേരത്തെ ചെങ്ങന്നൂർ ഡിവൈഎസ് പോലെ കീഴിലെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പതിനഞ്ച് വർഷം മുമ്പാണത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പെൺകുട്ടിയെ കാണാതെ പോയി എന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ ഒരു പരാതി കൊടുത്ത് അതിനൊരു മേൻ മിസ്സിങ് കേസെടുത്തിട്ടുണ്ട് അത് അതിന് ശേഷം പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും വിശ്വസിക്കുന്നേ അവൾ ആരുടെ കൂടെയോ കഴിഞ്ഞു വേറെ എവിടെയോ എവിടെയോയി താമസിക്കുന്നു അവളുടെ കുഞ്ഞമ്മയൊക്കെ പറയുന്നുണ്ട് അവൾ തീർച്ചയായിട്ടും കൊച്ചിനെ കാണാനെങ്കിലും വരാതിരിക്കുകയില്ല ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് ആ കുഞ്ഞമ്മയ്ക്ക് വലിയ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തു അത് ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായ സുരേഷ് ജിനു ഗോപി സന്തോഷ് സോമൻ പ്രമോദ് എന്നിവരെയാണ് ഇപ്പം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രമോദ് എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് അയാൾ ആ കലയുടെ ഭർത്താവ് സനൽകുമാറിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഇവർ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒന്നിച്ചു കൂടുകയും ഈ പെൺകുട്ടി വേറെ ഒരാളുടെ പോയി എന്നുള്ളൊരു വിശ്വസനീയമായ കഥ പ്രചരിപ്പിച്ചു പക്ഷേ ഇവർ മദ്യപിക്കുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പലർക്കും മനസ്സിലായിട്ടുണ്ട് അടുത്ത കാലത്ത് പ്രമോദ് അയാളുടെ ഭാര്യയെ ഉപദ്രവിച്ചു അവരെ കൊല്ലാൻ പോയി അവരെ തീ കത്തിക്കാൻ ശ്രമിച്ചു അവർ പേടിച്ച് ഇയാൾ വെള്ളമടിച്ച് പറയുന്ന ചില സംഭവങ്ങൾ പോലീസിനെ അറിച്ച് അറിയിച്ചിരിക്കുക നല്ല കാര്യം കാരണം അവർ മരണഭയമുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഈ കാര്യം പോലീസിനെ അറി അറിയിച്ചത് എന്ന് നമ്മൾ കരുതേണ്ടി വരും അതല്ല മറ്റുള്ള ആരോ ആണ് ഈ വിവരം ആലപ്പുഴ എസ് പി അറിയിച്ചത് എന്നും വാർത്ത വരുന്നുണ്ട് ഏതായാലും ഇപ്പം പോലീസ് ഈ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തു അതിനകത്ത് ജിനു ഗോപിയെ ചോദ്യം ചെയ്തു ജിനു ഗോപി പറഞ്ഞു ഭർത്താവ് സുനിൽ കുമാർ ആദ്യത്തെ ഭാര്യയായിട്ട് ആലപ്പുഴയിൽ ഒരു വിസിറ്റിന് പോയി കാറ് പിടിച്ചു പോയി തിരിച്ചു വരുമ്പോൾ ആ കാറിൽ ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു കഴുത്തിൽ ഒരു ഷാള് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അനിൽകുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അഞ്ചു പേരും അത് മറവ് ചെയ്യാൻ സഹായിച്ചു എന്നാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്ന് ഇനി അവരെ ചോദ്യം ചെയ്തെങ്കിലേ കണ്ടുപിടിക്കാൻ ഒക്കു ഇപ്പം പോലീസ് എന്തായാലും ആ മൃതദേഹം കുഴിച്ചിട്ട അല്ലെങ്കിൽ ആ മൃതദേഹം ആ സേഫ്റ്റി ടാങ്കിനകത്താണ് ഇട്ടതെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ ദിവസം അത് മുഴുവൻ പരിശോധിച്ചു സോമൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് മുഴുവൻ ആ ഇറങ്ങി ആ കുളത്തിനകത്തുള്ള വേസ്റ്റിനകത്ത് കൈയിട്ട് അതെല്ലാം വായി അതിനകത്തുനിന്ന് അദ്ദേഹം കൈകൊണ്ട് ഞെരടി ഞെരടി ചില പദാർത്ഥങ്ങൾ മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങൾ എടുക്കുന്നത് നമ്മൾ കണ്ടു സോമന് ഇതിനു മുമ്പ് നമുക്കറിയാം ഇലന്തൂർ മനുഷ്യക്കുരുതിയുടെ സമയത്തും അവിടെ രണ്ട് മൂന്ന് പേരുടെ മൃതദേഹം പല സ്ഥലങ്ങളിലും കുഴിച്ചിട്ട സമയത്തും പോലീസിന് സോമൻ്റെ സേവനം ലഭിച്ചു സോമൻ വളരെ ഈ ഒരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ടാണ് ഫോറൻസിക്കാരെ പോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ ഈ ഇടുന്ന അല്ലെങ്കിൽ ഈ കക്കൂസിനകത്തുനിന്ന് ആ ചെളി വാരി അതിനകത്തുനിന്ന് മുടിയുടെ അംശം വാരിക്കാം കുറച്ച് മുടിയുടെ അംശം കിട്ടിയിട്ടുണ്ട് പിന്നെ നഖം കിട്ടിയിട്ടുണ്ട് പല്ല് കിട്ടിയിട്ടുണ്ട് എല്ലുകളിലെ ചില അംശങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വള ലഭിച്ചു ആ പെൺകുട്ടിയുടെ ഏതായാലും ആ ഈ ലഭിച്ച സാധനങ്ങളെല്ലാം പോലീസ് ഭദ്രമായിട്ട് കണ്ടെടുത്തു ഇത് ഒരു മഗസറിലാണോ എടുത്തത് എന്നെനിക്കറിയില്ല ഒരു മഗസിൽ തന്നെ ആയിരിക്കണം മഗസർ എന്ന് പറഞ്ഞാൽ ഇൻകോസ്റ്റിൽ തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു കൈ ആണെങ്കിലും ശരി അത് കിട്ടിയാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം കാരണം അതൊരു മകസർ എഴുതിയാൽ ഒക്കില്ല ഇവിടെ ആ കുട്ടിയെ കൊന്നു കുഴിച്ചിട്ടു പതിനഞ്ച് വർഷത്തിന് ശേഷം കുറച്ച് സെഡിമെൻറ്റ് ചില അംശങ്ങൾ കിട്ടിയപ്പം അത് ഒരു ഇൻക്വസ്റ്റ് തന്നെയാണ് തയ്യാറാക്കേണ്ടത് അപ്രകാരം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അവിടുന്ന് പല സാധനങ്ങളും ഈ സോമൻ അവിടുന്ന് കൈ കൊണ്ട് നേരെ പിടിച്ചു ചില സാധനങ്ങളൊക്കെ പോലീസിൻ്റെ ആ ഒരു മുമ്പിൽ കൊടുക്കുകയുണ്ടായി അത് പോലീസ് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് കണ്ടെത്തിയിട്ട് പോലീസിൻ്റെ പ്രാഥമിക ലുക്കിൽ ആണെന്ന് കരുതും അതിനൊരു എക്സ്പേർട്ടാണ് സോമൻ കാരണം നഖം അതുപോലെ തന്നെ വള ലഭിച്ചു മുടി ലഭിച്ചു പല്ല് എല്ലുകൾ ഇതൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ഫോറൻസിക്കാരെ പോലെ തന്നെ നിശ്ചയമുണ്ട് കാരണം നേരത്തെ പല സന്ദർഭങ്ങളിലും ആ ഇലന്തൂരിലെ അവിടുത്തെ മനുഷ്യ മനുഷ്യ ശരീരത്തിൻ്റെ ചില അംശങ്ങൾ അതിൻ്റെ ചില എല്ലും കഷണങ്ങൾ അതിൻ്റെ ചില പദാർത്ഥങ്ങളൊക്കെ സോമനാണ് പോലീസിന് എടുത്തു കൊടുക്കുന്നത് ഒരു എക്സ്പെർട്ടിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ തന്നെയാണ് സോമൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മനുഷ്യ ശരീരത്തിൻ്റെ ചില അവയവങ്ങളുടെ ഭാഗങ്ങൾ കണ്ടാൽ സോമന് മനസ്സിലാവും അതാണ് അവിടുന്ന് ഇത്ര സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് സോമൻ്റെ സേവനം വലിയ വിലപ്പെട്ടതാണ് കേരളത്തിൽ അതുപോലെയുള്ള ഒരാളെ നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം മൂന്നാല് കേസിനകത്ത് നമ്മളിപ്പോൾ സോമൻ്റെ സേവനം കണ്ടു ഇപ്പോൾ ഒരു ഫോറൻസിക് എക്സ്പോർട്ടിൻ്റെ ആ സേവനത്തെക്കാട്ടിലും അവർ പോലും ഇത്രവും ഈ വേസ്റ്റിനകത്ത് ഈ ചിളിക്കകത്തുനിന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല വലിയ പാടാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം അതിനകത്ത് കൈയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് കൈയിട്ട് ഓരോന്നും ഞരടി 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 ചില ഭാഗങ്ങൾ പോലീസിനെടുത്ത് കൊടുത്തുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഇദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ട് തീർച്ചയായിട്ടും പോലീസ് എടുക്കണം കാരണം ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് വേണം പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇദ്ദേഹത്തിന് എൻ്റെ സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ വൈറ്റൽ എവിഡൻസ് ആണ് കോടതിയിൽ അത് ഇദ്ദേഹം മൊഴി കൊടുക്കും അദ്ദേഹം കണ്ടെത്തിയ വിവരങ്ങളൊക്കെ പറയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയും ഡി ജി പിയും ശ്രദ്ധിക്കണം ഇതുപോലുള്ളൊരു എക്സ്പെർട്ടിനെ നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരനായിട്ട് പോലീസിലെ ഒരു ജോലി അത് വലിയ ചിലവൊന്നും വരുന്ന കാര്യങ്ങളല്ല അപ്പോയിൻമെൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഈ തരത്തിൽ പറയുന്നത് കാരണം അദ്ദേഹം ഒരു എക്സ്പെർട്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ വിടരുത് പല സ്ഥലങ്ങളിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ആവശ്യമാണ് ഇതിന് ഈ വേസ്റ്റിനകത്ത് അദ്ദേഹം ആദ്യം പോലെ പറയുന്നുണ്ട് വളരെയധികം മണം കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ മേലും അത്ര രൂക്ഷമായ ഗന്ധം അതിനകത്ത് വന്നു പക്ഷെ ഒരു കാര്യം പറഞ്ഞ് എന്തോ കെമിക്കൽ ചേർത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കറക്റ്റാണ് കാരണം ഈ ബോഡി അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡോ അതേപോലെ തന്നെ സൾഫോറിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരം പെട്ടെന്ന് എല്ലുൾപ്പെടെയുള്ളതെല്ലാം ഡിസോൾവ് ചെയ്ത് പോവും അപ്പോൾ അതുകൊണ്ട് ഇത് ആ രീതിയിൽ കെമിക്കൽ ഇട്ടു എന്ന് അദ്ദേഹം ഒപ്പീനിയൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളാഞ്ഞാൽ നന്നായി അത് അതുകൊണ്ടാണ് ഈ മനുഷ്യ ശരീരത്തിന് മിക്കവാറും ഭാഗങ്ങൾ ഡിസോൾവ് ചെയ്ത് പോയെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ആ അഞ്ച് പ്രതികളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തപ്പം പറയുന്നത് ഈ കലയുടെ ഭർത്താവ് സുനിൽകുമാർ ഇവരുടെ സുഹൃത്താണ് അതിൽ പ്രമോദ് എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനൽ ബാക്കുലൻഡ് ഉണ്ടെങ്കിലും അത് സുനിൽകുമാറിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് അവർ ആണ് മൃതദേഹം ഈ വേസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ഈ അവരുടെ ഇവിടെ ഈ കക്കൂസിൻ്റെ അകത്ത് നിക്ഷേപിച്ചത് എന്ന് പറയുന്നുണ്ട് കൊല്ലാനായിട്ട് അവർ കൂട്ട് നിന്നില്ല അഞ്ചു പേരും പറയുന്നത് അവിടെ കുട്ടനാട്ടിൽ സുനിൽകുമാറും കലയും കുട്ടിയായിട്ടായിരിക്കണം പോയി എല്ലാം സഞ്ചരിച്ച് മടങ്ങി വന്നപ്പം കാറിൽ കലയുടെ മൃതദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് കഴുത്തിലെ കഴുത്തിലൊരു ഷാളുണ്ടായിരുന്നു അത് ഡിസ്പോസ് ചെയ്യണമെന്ന് സുനിൽ പറഞ്ഞപ്പം ഞങ്ങൾ സഹായിച്ചു അങ്ങനെയാണ് ആ വീടിൻ്റെ പഴയ ആ കക്കൂസിനകത്ത് നിക്ഷേപിക്കാൻ കാരണം പക്ഷേ കക്കൂസ് ഇത് ഇപ്പുറത്ത് പുതിയ വീട് പണിതിട്ടും ഈ ഈ കക്കൂസ് അത് മാറ്റിയില്ല ഞങ്ങൾ അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് അത് മാറ്റാത്തതിൻ്റെ ഒരു ഉദ്ദേശം വീടിൻ്റെ പണി നടന്നിട്ട് അതിൻ്റെ കക്കൂസിലെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റോ ഏതെങ്കിലും ഒരു പൈപ്പോ ഇതിലോട്ട് കണക്കുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ചെയ്താൽ ഈ ഡെഡ് ബോഡി എങ്ങാനും പൊങ്ങി വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ടായിരിക്കണം ആ ആ അത് നിലനിർത്തി പോകുന്നത് അത് അഴുകി തീർന്ന് കംപ്ലീറ്റ് മണ്ണോട് മണ്ണ് അടിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അത് പൊളിച്ചു കളയുകയുള്ളൂ അത് അതെന്തായാലും പോലീസിന് ഇപ്പം വളരെ ഗുണകരമായ ഒരു കാര്യമാണ് അത് പൊളിച്ചു കളയാതിരുന്നുകൊണ്ടാണ് ഇത്ര എവിഡൻസ് കിട്ടിയത് ഇനി ഇതിനകത്ത് കണ്ടെത്തിയ സാധനങ്ങൾ അത് ആ സോമൻ അത് നഖമാണ് അത് ചില പല്ലാണ് മുടിയാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത സാധനങ്ങളെല്ലാം അതൊക്കെ ഇനി ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും ആ ഡി എൻ എ ഈ മരിച്ച കലയുടെ ബന്ധുക്കളുടെ ബ്ലഡ് സാമ്പിൾസൊക്കെ എടുക്കേണ്ടി വരും അപ്പം ആ ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ഇത് കലയുടെ ആണ് ഈ മൃതദേഹ അവശിഷ്ടം എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ ഇവിടെ പോലീസിന് വളരെ ശ്രമകരമായ വലിയ ജോലി ഇതിനകത്തുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സാധനം എടുത്ത ഒരു ഇൻക്വസ്റ്റിലായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു ഇതിനെ സംബന്ധിച്ച് പുതിയൊരു കേസ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം മേൻ മിസ്സിങ് ഒരു കേസ് ഉണ്ട് ഓൾറെഡി പിന്നെ ഈ കുഴിച്ചിട്ട സ്ഥലം വേറെ ഒരു പോലീസ് സ്റ്റേഷൻ ജൂർ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്നു രണ്ട് സ്ഥലത്ത് കേസുണ്ട് ഇവിടെ ഇനി പോലീസിന് വളരെ ശ്രമകരമായ ജോലി ധാരാളമുണ്ട് കാരണം ഇതിനകത്ത് അവിടെ നിന്ന് ലഭിച്ച പലതും ഈ പെൺകുട്ടിയുടെ ആണ് ശരീരാവശിഷ്ടമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട് അത് ഇനി അത് അതിനകത്ത് ആ വേസ്റ്റ് തീർച്ചയായിട്ടും ഒന്നുകൂടെ എടുക്കണമെന്ന് ഞാൻ കരുതുന്നത് അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അംശമോ സൽഫൂരിക് ആസിഡിൻ്റെ അംശമോ ഉണ്ടോ അതുകൂടെ പോലീസ് സാമ്പിൾ എടുക്കുന്നത് ഞാൻ കണ്ടു അതിനകത്ത് തീർച്ചയായിട്ടും പരിശോധനയിൽ നിന്ന് ലഭിക്കും എന്ന് കരുതും ഇലന്തൂർ മനുഷ്യക്കുരുതി നമുക്കറിയാം അതിനകത്ത് സോമൻ്റെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു എവിടെ നിന്നൊക്കെയാണ് സോമനെ ശരീരാവശിഷ്ടങ്ങൾ പല സ്ഥലത്തു നിന്നും മാന്തി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഈ കൊലപാതകം ഏകദേശം പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പം അതിന് തെളിവ് വന്നിരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള കേസുകൾ കേരളത്തിൽ ധാരാളമുണ്ട് അത് അതത് ഉൾപ്പെട്ടവരാരും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതരുത് കാരണം ഇതൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസാണ് ഒരു പാഠമാണ് എല്ലാവർക്കും കൊലപാതകം ചെയ്ത് തെളിവ് നശിപ്പിക്കാം എന്ന് കരുതുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ അത് നടക്കില്ല കേരള പോലീസിൻ്റെ അടുത്ത് ആ വേല നടക്കില്ല അത് ശാസ്ത്രീയമായി തെളിയിച്ച് പ്രതികളെ തീർച്ചയായിട്ടും കയ്യാമം വെക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ചങ്ങുന്ന എഴു എസ് പിക്കും ആലപ്പുഴ എസ്പിക്കും എനിക്ക് ഞാൻ അവർക്ക് രണ്ടുപേരെയും വളരെയധികം അഭിനന്ദിക്കുന്നു കൺഗ്രാലുലേറ്റ് ചെയ്യുന്നു കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷം സാധാരണഗതി പല പോലീസ് ഓഫീഷ് ഓഫീസേഴ്സും അതൊക്കെ ആക്കി ഇഗ്നോർ ചെയ്ത് കളയും ഇതിൻ്റെയൊക്കെ പുറകെ നമ്മളെന്തിനാണ് നടക്കുന്നത് നമുക്ക് പെൻഷൻ കിട്ടണ കിട്ടിയെന്ന് അതിന് തടസ്സമാവോ എന്നൊക്കെ പക്ഷേ രണ്ടുപേരും ആ ഇതിൻ്റെ പിന്നാലെ പോയി ആ മേൻ മിസ്സിങ് കേസിൻ്റെ അതിനകത്തൊരു മേഡറാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കാതിരിക്കാല്ല ഒക്കില്ല ഗവൺമെൻറ്റ് രണ്ടുപേരെ അഭിനന്ദിക്കണം അതിനകത്ത് ആ സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐഇമാരും പോലീസുകാരും ഒക്കെ എത്ര ആത്മാർത്ഥത കൂടെയാണ് ആ കക്കൂസിൻ്റെ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുന്നത് സ്ലാബ് മാറ്റുന്നത് ഒക്കെ നമ്മൾ കണ്ടു ഏതായാലും അതാണ് ഇൻവെസ്റ്റിഗേഷന് പക്ക ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അതാണ് ഓരോ എവിഡൻസും നമുക്ക് നഷ്ടപ്പെടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു ഏതായാലും അവരെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഏതായാലും സർക്കാർ ഈ സോമന് ഒരു ലാഷ്ഗേഡ് ജീവനക്കാരൻ്റെ ഒരു ഉദ്യോഗം കൊടുക്കണം നമുക്ക് സോമൻ്റെ സേവനം ആവശ്യമാണ് അത് ഡി ജി പി ശ്രദ്ധിക്കണം അതിനകത്ത് ഡി ജി പിയുടെ ഓർഡർ മതിയാവും അല്ലെങ്കിൽ ആലപ്പുഴ എസ് പിയുടെ ഓർഡർ മതിയാവും ഒരു ലാഷ് ഗൈഡ് ജീവനക്കാരനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു സാങ്ഷൻ ശംസിക്കൊണ്ടായിട്ട് വാങ്ങിച്ചാൽ മതി ഇദ്ദേഹത്തിന് എല്ലാ മാസവും ഒരു ശമ്പളം കിട്ടത്തക്ക രീതിയിൽ ഗേഡ് ജീവനക്കാരൻ്റെ ബേസിക് പേയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കണം കാരണം അത് നമ്മുടെ ഒരു കടമയാണ് കാരണം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് ഹെൽപ്പ് പോലീസിനെ ഹെൽപ്പ് ചെയ്യാനും എവിഡൻസ് നശിക്കാതെ അത് ശേഖരിക്കാനുമുള്ള കഴിവ് സോമനുണ്ട് കാരണം പല എക്സ്പീരിയൻസ് പല കേസിൻ്റെ ഇതുകൊണ്ടാണ് സോമൻ അങ്ങനെ ചെയ്യുന്നത് ഏതായാലും അദ്ദേഹത്തിനെയും തീർച്ചയായിട്ടും തിരുവല്ലാക്കാരനായ അദ്ദേഹത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു